ആരോപണങ്ങളിൽ ആടിയുലഞ്ഞ് ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ്. നിക്ഷേപം സംബന്ധിച്ച ആരോപണങ്ങളിൽ മാധവ് ബിച്ചിന് എന്തുകൊണ്ട് കൃത്യമായ മറുപടി പറയാൻ കഴിയുന്നില്ല? അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള മൗറീഷ്യസിലെയും ബർമുഡയിലെയും രണ്ട് ഫണ്ടുകളിൽ സെബി, അതായത് ഈ ഓഹരി വിപണിയിലെ നിയന്ത്രണത്തിന്റെ പരിപൂർണ ചുമതലയുള്ള അധികാരമുള്ള ഒരു ഏജൻസിയാണ് സെബി. അതിന്റെ ചെയർപേഴ്സണായ മാധവി ബുച്ചും ഭർത്താവ് ധാവൽ ബുച്ചും നടത്തിയ നിക്ഷേപമാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വിപണിയെ മുഴുവൻ ഈ ആരോപണങ്ങൾ പിടിച്ചുലയ്ക്കുകയാണ്. കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം അത് നിഷേധിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പ് രംഗത്ത് വന്നപ്പോൾ, അല്ല ഇതിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കാൻ കൂടുതൽ വിവരങ്ങളുമായി അവർ പുറത്തു വരുമ്പോൾ സെബി മേധാവിക്ക് ഇതിൽ പ്രത്യേക ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. ഇന്ന് ഈ ആരോപണങ്ങൾ പുറത്തു വന്ന ശേഷം ആദ്യമായി ഓഹരി വിപണി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് അദാനി ഗ്രൂപ്പിന് ഉണ്ടായത്. ആദ്യം ഓഹരികൾ 7% വരെ താഴോട്ട് ഇടിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് പതുക്കെ പതുക്കെ കയറി വന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഏതാണ്ട് നിക്ഷേപകർക്ക് നഷ്ടമായത് 53,000 കോടി രൂപയാണ്. ഇന്നത്തെ മൊത്തം വിപണി മൂല്യം ഏതാണ്ട് 16.7 ലക്ഷം കോടി രൂപയായി കുറഞ്ഞു. ഈ കൂട്ടത്തിൽ തന്നെ അദാനി ഗ്രീൻ എനർജിയാണ് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. രണ്ട് ദിവസം മുമ്പാണ് ഈ ആരോപണങ്ങൾ അവർ പുറത്തുവിട്ടത്. അതിനു പിന്നാലെ ഇന്നലെ മാധവി ബുച്ച് ഇക്കാര്യങ്ങളിൽ വിശദീകരണവുമായി വന്നു. പക്ഷെ അപ്പോഴും അൻഷാദ് ഇതിലൊരു പ്രശ്നമുള്ളത് ഈ ഫണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നില്ല. ഇന്നിപ്പോൾ ഹിൻഡൻബർഗ് ചോദിക്കുന്നു, അതാണ് നിങ്ങൾ അവിടെ നിക്ഷേപമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ആരോപണം പകുതി തെളിഞ്ഞു. കാരണം ഇന്ത്യയിൽ അവര് ഈ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് രംഗത്തൊക്കെ അതിവിദഗ്ധയാണ് അവരും ഭർത്താവ് ധാവൽ ബുച്ചും. അപ്പൊ എന്തിനാണ് ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെ ഒരു ഷെൽ കമ്പനികളിൽ ആളും നാഥനും ഇല്ലാത്ത വലിയ ഇൻവെസ്റ്റ്മെന്റോ കേട്ടുകേൾവിയോ ഒന്നുമില്ലാത്ത രണ്ട് കമ്പനികളിൽ എന്തിനാണ് ഇവർ ഇത്രയേറെ പണം, അതും ഏതാണ്ട് $9 ലക്ഷം പണം എന്തിനാണ് നിക്ഷേപിച്ചത്? ആ ചോദ്യത്തിന് എന്തായാലും ഇതുവരെയും അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായ മറുപടി അവർക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീജ, എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്, അതായത് ഈ ഹിൻഡൻബർഗ് ഒരു സൂചന നൽകിയിരുന്നു, എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നൽകിയ സൂചന ഇന്ത്യയെക്കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ വരുന്നു എന്നാണ്. അപ്പോൾ എല്ലാവരും ധരിച്ചത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ ധരിച്ചത്, ഞാൻ വീഡിയോ ചെയ്യാൻ നേരത്തും ഞങ്ങൾ ധരിച്ചത്, ഇത് റിലയൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ കമ്പനികളുടെ ഉൾക്കളികൾ ആയിരിക്കാം പുറത്തു വരിക എന്നുള്ളതാണ്. പക്ഷേ ഹിൻഡൻബർഗ് കൃത്യമായി അദാനിയെ വിടാതെ, നമ്മൾ ശ്രദ്ധിക്കണം, അദാനിയെ വിടാതെ അദാനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദാനി ഗ്രൂപ്പിനെ സഹായിക്കുന്നു എന്ന ആരോപണം നേരത്തെ തന്നെയുള്ള മാധവി ബുച്ചിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ അവർക്ക് ബിസിനസ് ഇൻട്രസ്റ്റ്, അതായത് ഷോർട്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇത്തവണ അതില്ല എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ അതിനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സെബിയെ സംബന്ധിച്ച് വലിയ വിശ്വാസ്യതയിൽ ചോർച്ച വരുന്ന ഒരു ആരോപണമാണ് ഹിൻഡൻബർഗ് കൊണ്ടുവരുന്നത്. ആദ്യം അദാനിക്കെതിരെ വന്നപ്പോഴും, ഇപ്പോൾ മാധവ് ബുച്ചിനെതിരെ ആരോപണം വന്നപ്പോഴും, അല്ലെങ്കിൽ രേഖകൾ സഹിതം, ആ രേഖകൾ മൊത്തം വായിക്കുമ്പോൾ അറിയാം, കൃത്യമായ പോയിൻ്റുകൾ വെച്ചിട്ടാണ് ഹിൻഡൻബർഗ് ഈ ആരോപണങ്ങൾ മൊത്തം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാധവ് ബുച്ചിന് കൃത്യമായി ഇതിന് മറുപടി പറയാൻ കഴിയാത്തത്. ഇന്ന് ഹിൻഡൻബർഗ് വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ്, കൃത്യമായ വെല്ലുവിളിയാണ്. അതായത് നിക്ഷേപത്തെക്കുറിച്ച് നിങ്ങൾ പറയൂ, വിവരങ്ങൾ പുറത്തുവിടും. ശ്രീജ ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യം, അതായത് ഈ എന്തിനാണ് ഇതുപോലുള്ള മൗറീഷ്യസും ബർമുഡയും പോലുള്ള സ്ഥലങ്ങളിലെ കടലാസ് കമ്പനികൾ അല്ലെങ്കിൽ നിഴൽ കമ്പനികളിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം മാധവ് ബുച്ചാരാണ്? സെബിയുടെ ചെയർപേഴ്സണാണ്. അത് അത്രയും സുപ്രധാനമായ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെയാണ് ആരോപണം വരുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും ഉന്നയിക്കുന്നത്. ശ്രീജയ്ക്ക് എന്താ തോന്നുന്നത്, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിലേക്ക് ഇത് എത്തും എന്ന് തോന്നുന്നു? നേരത്തെ അത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമായിരുന്നു. അത് പല രീതിയിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ അദാനി ഗ്രൂപ്പ് ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ അവരുടെ മൂല്യം കുറച്ച് കാണിച്ചു എന്നും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല. ഇത്തവണ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഏജൻസിയായ സെബിയുടെ ചെയർപേഴ്സൺ, അവർക്ക് അദാനിയുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ അദാനിക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ, എന്തുകൊണ്ടാണ് സെബി അദാനിക്കെതിരായ അന്വേഷണങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത് എന്ന ചോദ്യത്തിനുത്തരം, നിങ്ങൾക്ക് ഇതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ആദ്യത്തേതാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, എന്തുകൊണ്ട് ഈ മൗറീഷ്യസിലും ബർമുഡയിലും ഒക്കെ പോയി ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ഇനി രണ്ടാമത്തേത്, ഇപ്പം
ഇതിനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ ഇഷ്ടമാണ്, എന്റെ പൈസ എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് സെബിയുടെ ചെയർപേഴ്സൺ ആയപ്പോ ആയ വഴിക്ക് തന്നെ ഇതെല്ലാം പലതും ഇവരുടെ മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, അതിൽ നിന്ന് ഭർത്താവിന്റെ പേര് മാത്രം നിലനിർത്തിക്കൊണ്ട് ഇവരുടെ പേര് അതിൽ നിന്ന് മാറ്റിയത് എന്തിനാണ്? അടുത്തത് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള അഗോറ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി സ്ഥാപനത്തിൽ സെബിയിൽ അംഗമായിരിക്കെ, അതായത് അതൊക്കെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, അങ്ങനെ അംഗമായിരിക്കെ എന്തിനാണ് അവിടെ നിന്ന് നിങ്ങൾ അവിടെ പോയി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ ധാവൽ ബുച്ച് എന്ന് പറയുന്ന മാധവിയുടെ ഭർത്താവ്, അദ്ദേഹത്തിന് ഇത്തരം മേഖലകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഓഹരി മേഖലയുമായിട്ടോ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ധാവലിനെ എന്തുകൊണ്ടാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമാണ്, ഈ സ്ഥാപനത്തിന്റെ ഉപദേഷ്ടാവായി, അതും വെറും ഉപദേഷ്ടാവല്ല സീനിയർ ഉപദേഷ്ടാവായി ധാവൽ ബുച്ചിനെ എന്തിനെടുത്തു? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞു വെക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് സെബി പലപ്പോഴും ബ്ലാക്ക് സ്റ്റോണിന് അനുകൂലമായി നിലപാടെടുത്തത്. ബ്ലാക്ക്സ്റ്റോണിനെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും എടുത്തു. അതാണ് ഒരു കുത്തുകൾ യോജിപ്പിച്ച് വരുമ്പോൾ ഇതിൽ പലതും കണക്റ്റഡ് ആണ് എന്നതാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം. എന്താ വെച്ചാൽ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ, സാധാരണ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഇത് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഒരു വലിയ അധ്വാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് ഈ മൗറീഷ്യസിലെയും ഈ ബർമുഡയിലെയും കമ്പനികൾക്ക് അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം, മാധവി ബുച്ച അതിൽ പണം നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ത്? ഇതൊക്കെ വളരെ സ്വാഭാവികമായി നമുക്ക് അതെ നമുക്ക് വരുന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, ഇങ്ങനെ ഒരു ആരോപണം വരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ രണ്ട് കമ്പനികളെ കുറിച്ചാണല്ലോ പ്രധാനമായും ആരോപണം വരുന്ന, രണ്ട് ഫണ്ടുകളെ കുറിച്ചാണ്. അതിൽ ഒന്ന് GDOF. ഈ GDOF എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ദ്വീപാണ് ഈ ബർമുഡ. ഈ ബർമുഡയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കമ്പനിയിലാണ് ഗൗതം അദാനിയുടെ സഹോദരനായ വിനോദ് അദാനി. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ ഈ കമ്പനിയെ പറ്റി സംസാരിച്ചിരുന്നു. അദാനിയുടെ, ഈ വിനോദ് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി ട്രാൻസ്മിഷൻ ഇന്ത്യ ലിമിറ്റഡ് വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഈ GDOF. അടുത്തത് രണ്ടാമത്തേത് IPE+. ഈ ഫണ്ടിന്റെ പ്രത്യേകത, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വിനോദ് അദാനിയുടെ നേതൃത്വത്തിൽ ഈ കമ്പനി പൈസ നിക്ഷേപിച്ചത് GDOF. അപ്പൊ ഈ GDOF അവരുടെ പൈസ, അവരുടെ കയ്യിൽ എത്തിയ ഇൻവെസ്റ്റ്മെന്റ് അവര് കൊണ്ടുപോയി നിക്ഷേപിച്ച കമ്പനിയാണ് ഈ IPE+, അതായത് അദാനി ട്രാൻസ്മിഷന്റെ പണം GDOF കൊണ്ടുപോയിട്ട് ഇവിടെ ആണ് നിക്ഷേപിച്ചത്. ഈ കമ്പനിയാണ്, അതായത് അപ്പൊ നേരിട്ട് GDOF അല്ല, GDOF IPE+ കൊടുക്കുന്നു. ഈ IPE+ ആണ് ഇന്ത്യയിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അൻഷാദിന് തന്നു, അൻഷാദ് കൊണ്ടുപോയി ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ നമുക്ക് തോന്നുമ്പോൾ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ IPE+ സ്ഥാപകൻ, ഇത് ഈ ഫണ്ട് സ്ഥാപിച്ചിട്ടുള്ള ആള് അനിൽ അഹൂജ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ അനിൽ അഹൂജ അദാനി എന്റർപ്രൈസസിന്റെയും അദാനി പവറിന്റെയും ഡയറക്ടർ. ഈ അനിൽ അഹൂജയുമായി ബന്ധപ്പെട്ടാണ് ധാവൽ എന്തുകൊണ്ടാണ് ഈ ഫണ്ട് അങ്ങോട്ടേക്ക് പോയത് എന്നുള്ള ചോദ്യത്തിന് ഈ ബാല്യകാല സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞാണ് അവരുടെ മറുപടി. ഇതൊക്കെ നമുക്ക് അത്ര കൺവിൻസിംഗ് ആയ കാര്യങ്ങളല്ല. പിന്നെ സെബിയുടെ അംഗമായിരിക്കെ തന്നെ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇവർക്ക് വലിയ രീതിയിൽ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തുന്നു. അവിടെ സെബിയുടെ ചെയർപേഴ്സൺ ആയ സമയത്ത് ഇതിൽ നിന്ന് പൈസ പിൻവലിക്കാൻ അല്ലെങ്കിൽ അവർ ശ്രമിച്ചു എന്നതിൻ്റെ, അതിനുവേണ്ടി ഈ ലെറ്റർ അയക്കുന്നത് ധാവലാണ്, പക്ഷെ അയച്ചിട്ടുള്ളത് മാധവിയുടെ മെയിലിൽ നിന്നാണ്. അങ്ങനെയുള്ള പല വിവരങ്ങളും പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തിനാണ് ഇതിലൊരു ഒരു നിഗൂഢത അല്ലെങ്കിൽ ഇതിലൊരു നിഗൂഢ സ്വഭാവമുണ്ട് എന്നൊരു സംശയം സ്വാഭാവികമായും ഉയർന്നു വരുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് ഇതിനൊന്നും ഒരു പോയിന്റ് ടു പോയിന്റ് ആയിട്ട് മാധവിക്ക് ഉത്തരം പറയാൻ കഴിയും. മാധവി ബുച്ചിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോയാൽ അവർ ഇന്നലെ പറഞ്ഞത്, അതായത് എനിക്കൊന്നും മറയ്ക്കാനില്ല, എല്ലാ കാര്യങ്ങളും സെബിയെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. സെബി അംഗമായപ്പോൾ തന്നെ തൻ്റെ നിക്ഷേപങ്ങളും തൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള നിക്ഷേപങ്ങളുമെല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ സെബിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് സത്യമാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം ഇതാണ്, അതായത് ഈ അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് കൊണ്ടുവന്ന ആരോപണങ്ങളിൽ പറയുന്ന കമ്പനികൾ, ഈ GDOF IPE+, അതായത് അദാനി ഗ്രൂപ്പിലേക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് സെബി സുപ്രീം കോടതി അറിയിച്ചത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു സെബിക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പരാമർശിക്കുകയാണ് ചെയ്തത്.
അവിടെയാണ് ഹിൻഡൻബർഗ് പറയുന്നത് ഇതെല്ലാ മാധവ് വിപുച്ചിനറിയാം, പിന്നെ എന്തുകൊണ്ട് അവരവിടെ ഇത് മടക്കി വെച്ചു, പകരം ഞങ്ങൾക്ക് എന്തിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു എന്നാണ് ഹിൻഡൻബർഗ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ ആരോപണം. രണ്ടാമത്തേത്, 2022 മാർച്ചിലാണ് മാധവ് വിപുച്ച് സെബിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നത്. ആ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നതിന് തൊട്ടു മുമ്പാണ് ശ്രീജ പറഞ്ഞ കാര്യം നടന്നത്. അതായത് ജോയിൻ്റ് അക്കൗണ്ട് സിംഗിൾ അക്കൗണ്ടായിട്ട് മാറ്റി ഭർത്താവിൻ്റെ പേരിലേക്ക് മാറ്റുന്നു. അതായത് അതിൻ്റെ അർത്ഥം ഈ 2022 അവർ സെബി ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പ് സെബിയിൽ അംഗമാണ്. ആ അംഗമായിരിക്കുമ്പോഴും ഈ ഫണ്ടിൽ അവർ താല്പര്യം കാണിച്ചിരുന്നു എന്ന് കൃത്യമായി രേഖകൾ സഹിതം ഹിൻഡൻബർഗ് മുന്നോട്ട് വയ്ക്കാൻ ഇതിനൊന്നും മറുപടിയില്ല. ഈ തുറന്ന പുസ്തകം എന്ന് പറയുമ്പോഴും അതിലെ ചില പേജുകൾ അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഹിൻഡൻബർഗ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതിപ്പം ഈ ഹിൻഡൻബർഗ് ആരോപണങ്ങളെ ചെറുക്കാൻ അദാനി ഗ്രൂപ്പ് ശ്രമിക്കുന്നൊക്കെയുണ്ട്. അത് പറയുന്നത് രാജ്യത്തെ അപമാനിക്കാനാണ് ശ്രമം നടക്കുന്നത്, ഒരു അമേരിക്കൻ ഗ്രൂപ്പാണ് ഹിൻഡൻബർഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആരോപണം മുൻപ് അന്വേഷിക്കുകയും സൂക്ഷ്മമായി പരിശോധിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ അതൊക്കെ പരിശോധിച്ച ശേഷവും രാജ്യത്തെ നിയമവ്യവസ്ഥയെ അവഹേളിക്കാൻ വേണ്ടിയാണ് ഹിൻഡൻബർഗ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദാനി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ വളരെ ദുർബലമാണ് ആ പ്രതിരോധം എന്ന് പറയേണ്ടി വരും. അതിന് അങ്ങനെ പറയാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, 1.5 വർഷം മുൻപ് ഹിൻഡൻബർഗ് അന്ന് തൊടുത്തുവിട്ട ആ ആരോപണങ്ങൾക്കൊന്നും ഇതുവരെ കുറ്റമറ്റ രീതിയിൽ, അതായത് ആർക്കും നോക്കിയാൽ ഒരു പിഴവില്ലാത്ത രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ നമ്മൾ പറയേണ്ടതുണ്ട്. 24 ആരോപണങ്ങൾ, അതിൽ 23 അന്വേഷിച്ചു, അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു എന്നാണ് സെബി പറയുന്നത്. സെബി ഒരു തരത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം സെബി ചെയർപേഴ്സണ് ഈ കമ്പനികളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ, അവർ ഈ ഡോക്യുമെൻറ്റ് സഹിതമാണല്ലോ ഹിൻഡൻബർഗ് ഇപ്പോൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായും പറയാം. പിന്നെ ഒരു പോയിന്റ് നമ്മൾ ചേർത്ത് പറയേണ്ടത്, ഒരു പക്ഷേ ഈ ഇവർ പറയുന്നതനുസരിച്ച്, മാധവി ബുച്ച് അവകാശപ്പെടുന്നതനുസരിച്ച്, ഈ വിവരങ്ങളെല്ലാം അവർ സെബിയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇത് സെബിക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിലൊരു എന്താ പറയുക, ശരിയാണ് ഈ വിവരങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, പക്ഷെ അപ്പോഴും അതൊരു വലിയ രീതിയിലുള്ള ഒരു ധാർമ്മികമായി ശരിയല്ലാത്ത കാര്യമാണ്, അതിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന കാര്യം പറയാതെ വയ്യ. മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ 2022 മാർച്ചിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മാധവ് വിപുച്ച് സെബിയുടെ ചെയർപേഴ്സണായിട്ട് വരുന്നു. ഈ ചെയർപേഴ്സണായിട്ട് വരുന്നതിന് മുമ്പ് സെബിയുടെ ചെയർമാൻ ആരായിരുന്നു, സെബിയുടെ തലപ്പത്താരായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് അജയ് ത്യാഗി എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഏത് രീതിയിലാണ് വാർത്താ പ്രാധാന്യത്തിൽ വന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ, വൻകിട കോർപ്പറേറ്റുകളുടെ കേസുകൾ അന്വേഷിക്കാൻ തയ്യാറായ ആളാണ്. അദ്ദേഹത്തെ മാറ്റിയാണ് ഈ സെബി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മാധവ് വിപുച്ച് വരുന്നത്. അപ്പോൾ അവിടെ ആണ് കോൺഗ്രസ് ഉന്നമിടുന്നത്. JPC അന്വേഷണം കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതായത് കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് BJPക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഈ കാര്യത്തിലുണ്ട്. അതാണ് മാധവ് വിപുച്ചിനെ കൊണ്ടുവന്നത്. മാധവ് വിപുച്ച് ആരാണ്? അദാനിയുമായി ബന്ധമുള്ള ആളാണ്. അപ്പോൾ എല്ലാം അദാനിക്ക് വേണ്ടി ചെയ്യുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ ശ്രമം, അല്ലെങ്കിൽ കോൺഗ്രസ് ആ ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. JPC അന്വേഷണം എന്നുള്ള കോൺഗ്രസിൻ്റെ ആവശ്യം നേരത്തെ ഉള്ളതാണ്. അതായത് ഹിൻഡൻബർഗ് ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ തന്നെ JPC അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ഇന്നലെ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ വളരെ രസകരമായൊരു പ്രസ്താവന ഇറങ്ങി, ശ്രദ്ധിച്ച് കാണും. അതായത് ഒരു ക്രിക്കറ്റ് കളിയുമായിട്ടാണ് ഇതിനെ രാഹുൽ ഗാന്ധി താരതമ്യപ്പെടുത്തിയത്. അതായത് രണ്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുന്നു, അമ്പയർ അമ്പയറിങ് ചെയ്യുന്നു, പക്ഷേ അമ്പയർ ഒരു പക്ഷം ചേർന്ന് കളിക്കുന്നു. അതാണ് ഇപ്പോൾ സെബി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി വളരെ രസകരമായ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഈ റെക്കോർഡ്സ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇത് പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്താണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതിനെ, പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രത്യാഘാതം കുറയില്ല, കുറയില്ലെന്ന് ഉറപ്പാണ്. എന്തായാലും പതിവ് പോലെ BJP അദാനി ഗ്രൂപ്പിനെ പ്രതിരോധിക്കാനും അവരെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മാധവി ബുച്ചിന്റെ വിശദീകരണം, ഇന്നിപ്പോൾ ഹിൻഡൻബർഗ് നടത്തിയ ഈ വെല്ലുവിളി ഉണ്ടല്ലോ, നിങ്ങളുടെ നിക്ഷേപത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുമോ എന്ന ആ വെല്ലുവിളി എങ്ങനെ മാധവി ബുച്ച് സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഈ വിഷയത്തിൽ മുന്നോട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, സെബിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വലിയ ഒരു വെളിപ്പെടുത്തലാണ് ഹിൻഡൻബർഗ് നടത്തിയത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അതിന് കൃത്യമായ മറുപടിയും പറയേണ്ടി വരും.